നമസ്കാരം. മലയാളികൾക്ക് മാത്രമല്ല ലോകത്തുള്ള കുട്ടികൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയവർ വരെ മൊബൈൽ ഫോണിനെ അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെയാണ് കണക്കാക്കുന്നത്. രാവിലെ ഉറക്കമെണീക്കുമ്പോൾ പോലും ആദ്യം തിരയുക തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ഫോണിനെ ആയിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ കാര്യത്തിൽ. കേരളത്തിലെ ലയിച്ചു ചേർന്ന ചില മൊബൈൽ കമ്പനികളും അവരുടെ വിലപ്പെട്ട ഉപഭോക്താവിനെ പ്രതിദിനം അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ കാലത്ത് അറിയാതെ എങ്ങാനും നെറ്റ് ഡിസ്കണക്റ്റ് ആയാൽ അത് റീചാർജ് ചെയ്യാൻ തന്നെ പെടാപ്പാടാണ്. മിക്ക മൊബൈൽ കമ്പനികളും റീചാർജ് ചെയ്യാനായിട്ട് ATM സേവനം ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും സാധാരണക്കാരായ ആളുകൾക്ക് ഇത് എത്രമാത്രം ഫലപ്രദമാകുമെന്ന് ഇനിയും വ്യക്തമല്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ടെലികോം കമ്പനികൾ പണി കൂടി മുടക്കിയാലോ? അതെ, വാസ്തവമാണ് പറഞ്ഞത്. ഇടയ്ക്ക് മാസങ്ങൾക്ക് മുൻപ് വോഡഫോൺ ഐഡിയ കമ്പനികൾ തങ്ങളുടെ വരിക്കാർക്ക് ഒരു അറിയിപ്പ് പോലും കൊടുക്കാതെ നിശ്ചലമായി. റീചാർജ് ചെയ്തത് പോലും പലർക്കും വെറുതെയായി. കാര്യം 4G എന്നൊക്കെ പറയും, പക്ഷേ പണി തരുമ്പോൾ ഒന്ന് പരാതിപ്പെടാനായി കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാലോ റേഞ്ച് തകരാറ് മൂലം കോൾ കിട്ടാറേയില്ല. അഥവാ കോൾ കിട്ടിയാൽ തന്നെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വ്യക്തി ഫോൺ എടുക്കുകയുമില്ല. ഇതൊക്കെ തന്നെയാണ് പലയിടത്തും അവസ്ഥ. പക്ഷെ എടുത്തു പറയേണ്ടത് മറ്റൊന്നാണ്. ലോക്ക്ഡൌൺ മൂലം വീട്ടിൽ തന്നെ അടച്ചിട്ട കിളികളെ പോലെ ഇരിക്കുന്ന നമ്മൾ മലയാളികളെ ഈ സമയത്ത് പോലും ഇങ്ങനെ പരീക്ഷിച്ചാലോ? ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെ ഒരുപാട് പേർ വീണ്ടും ഉന്നയിച്ചു. എന്തിന്, കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ രാത്രി 12 മണിക്കുള്ളിൽ തന്നെ 3000 MB തീർക്കുന്നവൻ ഭാഗ്യവാൻ. കാരണം പറയാൻ പറ്റില്ല ഏത് സമയത്താണ് റേഞ്ച് കട്ടാകുന്നതെന്ന്. അങ്ങനെ ഒരുപാട് കുത്തിപ്പിഴിഞ്ഞ നമ്മൾ ഇന്ത്യക്കാരുടെ പണം പല ടെലികോം കമ്പനികളും പിടിച്ചെടുക്കുകയാണ്. അത് ഇനിയും തുടരും. പാവം മലയാളികൾ വലിയ ഓഫറുമായി വരുന്ന കമ്പനികൾക്ക് മീതെ അണിനിരക്കും. ഒടുവിൽ കമ്പനിക്ക് ആവോളം വരിക്കാറാകുമ്പോൾ കുത്തനെ ചാർജ് കൂട്ടും. എന്നിട്ടോ ഒരു അറിയിപ്പ് പോലും കൊടുക്കാതെ റേഞ്ച് കട്ട് ചെയ്ത് വട്ടം കറക്കും. പാവം മലയാളികൾ ഫോണിന്റെ തകരാറെന്ന് കരുതി ഫോൺ ഊരിപ്പിറക്കും. എന്നിട്ടും റേഞ്ച് കിട്ടാതെ വരുമ്പോൾ കമ്പനിയെ വിളിക്കും. ചിലപ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് കിട്ടിയാലായി. കാര്യം എന്തിരുന്നാലും ടെലികോം കമ്പനികളുടെ ചതിയിൽ വീഴാൻ പാവം മലയാളികളുടെ ജീവിതം ഇനിയും ബാക്കി. മല്ലു വണ്ടസ്.